ഹലോ വാളിസ് മിസ് ഇതു മാങ്കാഫിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം ലീജിയണിലാണ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്ന നമ്മുടെ സ്വന്തം ഹൗസാണ്. നമ്മളെവിടെ ഇന്ന് നമ്മുടെ ഇൻട്രോയൊക്കെ പറഞ്ഞതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്ക് ഈ സൗറിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അത് കണ്ട് എന്നോട് ഒന്നും പറയരുത്. അത് എൻ്റെ മാത്രം പ്രശ്നമാണോ അതോ ബാക്കിയുള്ളവർക്കുണ്ടോയെന്ന് എനിക്കറിയില്ല. സോ ലെറ്റ്സ് മൂവ് ഓൺ ദ വീഡിയോ. എനിക്ക് പ്രത്യേകിച്ച് ഒരു പോർട്ടലോ ഒന്നും ഇല്ല. അതൊക്കെ എൻ്റെ ഒരു അവസ്ഥ. പിന്നെ ഞാൻ എന്തുകൊണ്ട് ഈ ഒരു ഷെയ്ഡ് ഒരു ഷെയ്ഡറും ഇല്ലാതെ ഇങ്ങനെ കാണിക്കുന്നുള്ളതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കാണിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയ്ഡർ ഇട്ടൊന്ന് കാണിച്ചാൽ അപ്പം നിങ്ങൾക്ക് കാര്യം പിഴ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ദൂരോട്ടൊക്കെ നോക്കിക്കെ എനിക്ക് വല്ലാതെ ഇനി കാണുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സെർവറിൽ ഷെയ്ഡർ യൂസ് ചെയ്യണ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തത്. കണ്ടോ കണ്ടോ, എൻ്റെ ഒരു ടെസ്റ്ററിന് എന്തോ ഒരു പ്രശ്നം തോന്നുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഷെയ്ഡർ യൂസ് ചെയ്യാതെ കളിക്കുന്നത്. പിന്നെ ഫാബുലസ് എല്ലാ എൻ്റെ ലീപ്പിൻ്റെ ഒക്കെ ഈ സ്ട്രക്ചർ ഇട്ടാൽ എനിക്ക് ഇതിൻ്റെ അത് കണ്ണിനൊരു പ്രശ്നമില്ലാതെ ഇതിന് കളിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ പിന്നെ മറ്റൊരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ ഇഷ്ടംപോലെ അപ്ഗ്രേഡ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ആവശ്യത്തിനധികം ഡയമണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഡയമണ്ട് ഇടച്ച് ഇതാ ഇതിൻ്റെ അത് ഇത്രയും ഡയമണ്ട് ഇരിപ്പുണ്ട്. വി ഗോട്ട് സോ മെനി ഡയമണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാനായിട്ട് പോകുന്ന നമ്മൾ സ്വന്തം ഹൗസ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അതിനുള്ള എല്ലാ ഐറ്റംസും ദാ ഈയൊരു ചെസ്റ്റിൻ്റെ അകത്തും ഈയൊരു ചെസ്റ്റിൻ്റെ അകത്തും ഒരു കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹൗസ് ഉണ്ടാക്കാനായിട്ട് പോകുന്ന ഏരിയ നിങ്ങൾ ഇതിനു മുമ്പ് നിങ്ങൾക്ക് പറഞ്ഞെന്നിട്ടൊക്കെ എണ്ണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പറഞ്ഞെന്നില്ലെങ്കിൽ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ വിചാരിക്കുന്നതാ ഈ ഒരു ഏരിയയിലകത്ത് അതുകൊണ്ട് അന്ന് നമ്മൾ ലൈവിൻ്റെ അത് മൈൻ ചെയ്ത് അവിടെയാണെന്ന്. സോ അവിടെയല്ല നമ്മളത് ചെയ്യാനായിട്ട് പോകുന്നത്, അതിൻ്റെ മുകളിലായിട്ടാണ്. നമുക്ക് ഫസ്റ്റ് ഈ ഒരു നൈറ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാം, എന്നിട്ട് നമ്മളുടെ ബിൽഡുകളിലോട്ടും ബാക്കിയുള്ള എല്ലാ അതിലോട്ടും അങ്ങ് പോവാം. ഓക്കെ, ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ഐറ്റംസിനെ അങ്ങോട്ടൊന്ന് ട്രാൻസ്പോർട്ട് ചെയ്യണം. ഫസ്റ്റ് അതാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. ഫസ്റ്റ് ഈ ഒരു ചെസ്റ്റിനെ അങ്ങ് എടുത്തേക്കാം നമ്മളെ കയ്യിലോട്ട്. എന്നിട്ട് ഈ ഒരു ഐറ്റംസിനെല്ലാം നമ്മൾ അങ്ങോട്ടൊന്ന് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് കണ്ടുമുട്ടാം. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇതാ ഇങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ സാധനങ്ങളുണ്ട് കണ്ടോ, ഇത്രയും സാധനങ്ങളുണ്ട്. ഇനി നമുക്കവിടെ ചെയ്യാനുള്ളത് നമ്മുടെ ഒരു ബിൽഡ്, ആ ഒരു ബിൽഡ് ചെയ്യാനുള്ള അത്രയും ഏരിയ ഇതിൻ്റെ മുകളിലൊന്ന് ക്ലിയർ ആക്കി എടുക്കണം. ഈ സോംബി നിൽക്കുന്നില്ല, അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു നമ്മുടെ ആ ഒരു ബിൽഡ് ആക്കുക. ഫസ്റ്റ് ഈ സോംബിനെ കൊല്ലണമെന്നുണ്ട്. കുറച്ചേരും കൂടെ ആ സോംബി ഒന്ന് ജീവനോട് ഇരുന്നോട്ടെ, നമുക്ക് ലാസ്റ്റ് അവനെ അങ്ങ് കൊല്ലാം. അങ്ങനെ ഫൈനലി നമ്മൾ ഈ ഒരു ഏരിയ ഇത്രയും ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ടോ, അത് നമ്മുടെ സ്ക്രാപ്പിൻ്റെ ബേസാണ്. അതിൻ്റെ തൊട്ട് താഴെയായിട്ടൊക്കെ വരുന്നത് കേട്ടോ നമ്മുടെ ഈ ഒരു ബേസ്. നമ്മൾ അങ്ങോട്ട് ബേസിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല, നമ്മൾ ഈ ഒരു സൈഡിലോട്ടും അങ്ങോ ബാക്കിലോട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു ബേസ് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ച് നിൽക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഇവിടെ ഇത്രയും ഏരിയ കാണുമ്പോൾ നിനക്ക് മനസ്സിലായി കാണും വലിയൊരു ഹൗസാണ് നമ്മളവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ബിൽഡൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. ലെറ്റ്സ് മൂവ് ഓൺ ദ ബിൽഡ്. കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ദാ ഇവിടെ ഒരു വലിയൊരു വരാന്തയുണ്ട്. ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇങ്ങനത്തെ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഇത്രയും വലിയൊരു റൂം എടുത്തിട്ടുണ്ട്, ഒരു ഹാള് കണക്ക് തന്നെ റൂം എടുത്തിട്ടുണ്ട്. മുകളിലോട്ട് കയറി വരുമ്പോൾ വീണ്ടും വലിയൊരു റൂം തന്നെ ഇടപെടുന്നു. താഴത്തിൻ്റെ അതേ അളവിൽ തന്നെയാണ് മുകളിലും ചെയ്തേക്കുന്നത്. ഏകദേശം അതേ അളവിൽ വരണ ഒരു റൂം തന്നെയാണ് മുകളിലുള്ളത്. കുറച്ച് വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോൾ താഴത്തെ കണക്ക് തന്നെ വലിയൊരു വരാന്ത മുകളിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് എവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇതുവരെ എനിക്ക് ഈ ഒരു ബിൽഡിൻ്റെ ഇൻറ്റീരിയർ ഒന്നും ചെയ്യാനുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. സോ ഐഡിയാസ് നിങ്ങൾക്കും കൂടെ സജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് പതുക്കെ പതുക്കെ ചെയ്ത് ഒപ്പിക്കാം. ഓക്കെ, എന്നിട്ട് കുറേ ചെസ്റ്റുകളൊക്കെ വയ്ക്കാനുണ്ട്. ഈ വരാന്തയിൽ എന്തെങ്കിലുമൊക്കെ ആടുകയാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നതേ ഉള്ളൂ. സോ ഫസ്റ്റ് നമുക്കൊന്ന് കടന്നു തുടങ്ങാം. വാ, ഞാൻ താഴെ കടന്നു തുടങ്ങിയാ എവിടെ ഇല്ലാന്ന് തുടങ്ങിയാൽ എന്തോ നമ്മളിതോ അവിടെ ഇരിക്കുന്ന നമ്മളെ സാധനങ്ങളെല്ലാം എടുത്ത് നമുക്ക് ഇനി ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ഏരിയ കണ്ടറിഞ്ഞൂടെ നമ്മളെ കിടിലങ്ങളായിട്ടുണ്ട്.
നമ്മളെ ബേസും കിടിലുമാണ്, എല്ലാം കിടിലായിക്കൊണ്ട്. നമ്മൾ കൗബോയ് ആണെങ്കിലും പോലും നമ്മൾ മോഡേൺ കൗബോയ്സ് ആണ്. സോ ഇതിൻ്റെ അകത്ത് നമ്മളുടെ ഇതിനൊക്കെ ചെയ്യാനുള്ളൊരു സ്ഥലം നമ്മൾ സെറ്റാക്കാം. നമ്മളെ കൗസിനെ ഇല്ലല്ലോ, നമ്മളെ ഹോഴ്സിനെയൊക്കെ കൊണ്ടിടാനുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ അടുത്തായിട്ട് നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഒരു സോംബി നമുക്ക് കൊല്ലാൻ തോന്നാത്തതിനൊരു കാരണം, ഇത് നമ്മളെ ഫുള്ളി ലെതർ ആർമറുള്ള സോംബി അല്ലേ. സോ അവന് നമ്മൾ ഇവിടെ ഒരു പ്രത്യേക സ്ഥാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും. നമ്മൾ ഈ ലെതർ ആർമർ ഇട്ട സോംബിക്ക് ബാക്കിരിക്കുന്ന നമ്മൾ കൊന്നു കളയും. ഈ ലെതർ ആർമർ ഇട്ട സോംബി നമ്മൾ എവിടെ എവിടെയെങ്കിലും കൊണ്ട് നിർത്തിയിട്ട് അവനെ നമ്മൾ ചെറിയ എന്തെങ്കിലും ഇതാക്കി മാറ്റുന്നതായിരിക്കും. നമ്മളുടെ ബോസ് ആക്കി മാറ്റാൻ പോവുകയാണ് നമ്മൾ ഈ ഒരു ലെതർ ആർമർ സോംബിയിൽ. എവിടെ എവിടെയെങ്കിലും കൊണ്ട് നിർത്തിയിട്ട് അവനെ ബോസ് ആക്കി മാറ്റാം. നിങ്ങൾ എന്ത് പറയുന്നു? യാ, നമുക്കൊരു ബോസ് ആക്കാം. നമ്മൾ ഈ ബോസ് ആക്കി മാറ്റുമ്പോൾ അവന് ഒരു കിടിലൻ പേര് വേണം, കൗബോയ് തീമിലുള്ള. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പേര് കിട്ടുന്നെങ്കിലും ഒന്ന് സജസ്റ്റ് ചെയ്ത് തരിക. നല്ലൊരു പേര് വേണം കേട്ടാ നമ്മൾ ഈ കൗബോയ് സോംബിക്ക് വേണ്ടി. ഇവനെ ഇവൻ ഡെഡ് ആവാതെ എനിക്ക് എങ്ങനെയെങ്കിലും ഇവനൊന്ന് ഒരു സ്ഥലത്തോട്ട് സെറ്റാക്കി നടത്തണം. എന്നാൽ മാത്രമേ നമ്മൾ താഴോട്ട് ഉദ്ദേശിച്ചേക്കുന്ന കുറേ പരിപാടികളും ഇങ്ങനെ ഓപ്പണാക്കിയിട്ടേക്കുന്ന ഏരിയ. നമ്മൾ വലിയൊരു കാര്യം തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടി ഇവൻ എന്തായാലോടൊന്ന് മാറ്റിയാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു ബിൽഡ് കാണാനൊരു ഭംഗിയില്ലാതായി പോകും. ഈ ഒരു ചെസ്റ്റുകളെല്ലാം നമുക്ക് മാറ്റേണ്ടതായതുകൊണ്ട് ഈ ഒരു ഏരിയയൊക്കെ ഒന്ന് ടെറാഫോം ചെയ്തെടുക്കണം. പിന്നെ ഈ ചുറ്റുമുള്ള ഈ വുഡുകളുണ്ടല്ലോ, ഫുള്ളി നമുക്കൊന്ന് എടുത്ത് കളയേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ചുറ്റും വലിയൊരു മതിൽ കെട്ടണം. അങ്ങനെ കുറേ കുറേ പരിപാടികൾ നമുക്ക് ചെയ്യാനുണ്ട്. ഒരു നെതർ പോർട്ടൽ, അതും കൗബോയ് തീമിലുള്ള ഒരു നെതർ പോർട്ടൽ നമ്മൾ സെറ്റാക്കണം. അങ്ങനെ കുറേ കുറേ പരിപാടികൾ നമുക്ക് മനസ്സിനകത്ത് കിടപ്പുണ്ട്. പക്ഷേ ഈ കാണുന്ന ഈ ഒരു അവസ്ഥ കണ്ടോ, നിങ്ങൾ കാണുന്ന ഈ ഒരു അവസ്ഥ കണ്ടോ, എൻ്റെ സ്ക്രീനിൻ്റെ അകത്ത് ഒരു ചെറിയൊരു ബ്ലർനെസ് വരുന്നില്ലേ, അത് മാറാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് ബോർഡ് ഓടിക്കും എപ്പോഴും. എനിക്ക് ഈ ഒരു സാധനം ഇഷ്ടമല്ല, എനിക്ക് എപ്പോഴും പെർഫെക്റ്റായിട്ട് ഇരിക്കണം. അതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. പിന്നെ ഇതിനകത്ത് ഇന്ത്യയിലുള്ള എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്തേക്കുക, അല്ലെങ്കിൽ ഞാൻ ലൈവ് സ്ട്രീം വരുമ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞു തരിക. നമ്മൾ പരമാവധി പറ്റുന്ന രീതിയിൽ ഇതിനകത്ത് ഓരോരോ കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ന്യൂ ഹൗസ് ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയേണ്ട ആവശ്യമില്ല, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഒരു കൗബോയ് തീം ആയതുകൊണ്ടാണ് നമ്മൾ ഒരു വുഡിൽ തന്നെ ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. വുഡ് ആകുമ്പം ബ്രൗൺ കളർ അല്ലേ, സോ അതുകൊണ്ടാണ് നമ്മൾ വുഡിൽ തന്നെ ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. കൂടുതൽ വുഡിന് നമ്മളെ ഈ സ്പോർട്സിന് തന്നെ കുറേ പ്രാധാന്യം നൽകിക്കൊണ്ട് അത് ഉണ്ടാക്കിയതിന് കാരണവും അത് തന്നെയാണ്. നമ്മളിത്തിരി ഒരു കൗബോയ് തീമായതുകൊണ്ട് തന്നെ ഒരു ഇത്തിരി വുഡിന് ഇത്തിരി പ്രാധാന്യം കൊടുത്തു. അത് എത്രമാത്രം ഇതിനകത്ത് പ്രതിധ്വനിക്കുന്നു എന്ന് എനിക്കറിയാം. ഓക്കെ, നമുക്ക് ഈ ഒരു ഏരിയ ഫുള്ളൊന്ന് ക്ലിയർ ആക്കണം. അതൊക്കെ നമുക്ക് ഒരു ലൈവ് ഇട്ട് ഈ ഒരു ഏരിയ ഫുള്ളൊന്ന് ക്ലിയർ ആക്കി. നമ്മൾ തുടങ്ങിയപ്പം ഫുൾ ആർമർ ആയിരുന്നല്ലോ, ഞാൻ ശ്രദ്ധിച്ചതോലും ഇല്ല. അവസാനിച്ചപ്പം ഒരു തുണ്ട് ആർമറോ ശരീരത്തിലില്ല, എല്ലാം പൊട്ടിപ്പോയി. ഇനി നമുക്കതെല്ലാം സെറ്റാക്കണം. ഓക്കെ, പിന്നെ വേറൊരു വലിയൊരു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, നമുക്ക് വഴിയേ കാണാം. യെസ്, ഈ സെർവറിൽ വലിയ വലിയ കാര്യങ്ങൾ ഈ സിദ്ധു പ്ലാൻ ചെയ്യുന്നുണ്ട്. സിദ്ധു എന്ന ഈ കൗബോയ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെല്ലാം കാണണ്ടേ, അതെല്ലാം നിങ്ങൾക്ക് കാണണ്ടേ? അതിനായി ചാനലൊന്ന് ചെറുതായിട്ടൊന്ന് സബ് ചെയ്ത് ചോദിക്കുക. ഓക്കെ, നമുക്കതൊക്കെ ഒന്ന് കാണാം. ഓക്കെ 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 അല്ലേ. അപ്പോൾ ബൈ ബൈ.